എല്ലാ മാന്യ പ്രേക്ഷകർക്കും ബിഗ് ബോസ് മലയാളം സീസൺ ടുവിന്റെ മറ്റൊരു റിവ്യൂ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്ന് നമ്മൾ അവതരിപ്പിക്കുന്നത് ഉദ്വേഗജനമായ ഒരു പുതിയ എപ്പിസോഡിനെ കുറിച്ചുള്ള ലഘുവിവരണമാണ്. എന്നാൽ തുടങ്ങുകയല്ലേ? അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ ചാനലിലേക്ക് സ്വാഗതം. തുടർന്നുള്ള വീഡിയോകൾക്കായി താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ അമർത്തുക. ഇന്നലെ നടന്ന ലക്ഷ്മി ടാസ്കിന്റെ ഒരു തുടർച്ചയായാണ് ഇന്നത്തെ എപ്പിസോഡും ചിത്രീകരിച്ചിരിക്കുന്നത്. കണ്ടത് മധുരതരം, കാണാൻ പോകുന്നതോ അതിമധുരതരം എന്ന് പറയുന്നത് പോലെ തന്നെ ഇന്നലെ കണ്ടത് ഒരു സാമ്പിൾ വെടിക്കെട്ടാണെങ്കിൽ ഇന്ന് കാണാൻ പോകുന്നത് ഒരു കൂട്ടപ്പൊരിച്ചിലാണ് സുഹൃത്തുക്കളെ. വീണയുടെ കരച്ചിലും രേഷ്മയുടെ രോഷവും ഒക്കെയായി ഇന്നലത്തെ എപ്പിസോഡ് ഒരു വിഭവ സമൃദ്ധമായിരുന്നുവെങ്കിൽ അതിമധുരതരമായി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ മസിൽ ബ്രോസ് പരസ്പരം വഴിക്കടിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുജോവിന്റെ പുറത്തുള്ള പ്രണയത്തെ കുറിച്ചാണ് നമ്മുടെ മസിൽ മാൻ പവൻ മാത്യു ഇന്നിവിടെ മനസ്സ് തുറക്കുന്നത്. അതോടെ സുജോയുടെ നല്ല പിള്ള ഇമേജ് ഡിം. കോൾ സെന്ററിലേക്കാ പവനെ വിളിക്കുന്നത്. ആകട്ടെ, നമ്മുടെ സ്വന്തം അലസാൻഡ്ര സുജോ പറഞ്ഞു കൊടുത്ത കുറുക്കുവഴികളെല്ലാം ചേർത്ത് അലസാൻഡ്ര പവനെ നന്നായി പൊരിക്കുന്നുണ്ട്. ഇതിന് പ്രതികാരം എന്നോണം പവൻ സുജോയോട് തട്ടിക്കയറുകയും ബിഗ് ബോസ് വീടിന് പുറത്തുള്ള സുജോയുടെ പ്രണയത്തെക്കുറിച്ചും സുജോ ആ പെൺകുട്ടിയെ ചതിക്കുന്നതിനെ കുറിച്ചും എല്ലാം കുടുംബാംഗങ്ങളോട് വാചാലനാക്കുന്നു. ഇതേ തുടർന്ന് സുജോയ്ക്ക് അങ്ങനെ ടെമ്പറൊക്കെ നഷ്ടപ്പെട്ട് എന്തോ ഒരുപോലെ പ്രശവും ഒക്കെയായി ഇന്നലത്തെ എപ്പിസോഡ് ഒരു വിഭവ സമൃദ്ധമായിരുന്നുവെങ്കിൽ അതിമധുരതരമായി നിൽക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡ്. നമ്മുടെ മസിൽ ബ്രോസ് പരസ്പരം വഴിക്കടിക്കുന്നതിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ട സുജോവിന്റെ പുറത്തുള്ള പ്രണയത്തെ കുറിച്ചാണ് നമ്മുടെ മസിൽ മാൻ പവൻ മാത്യു ഇന്നിവിടെ മനസ്സ് തുറക്കുന്നത്. അതോടെ സുജോയുടെ നല്ല പിള്ള ഇമേജ് ഡിം. കോൾ സെന്ററിലേക്കാ പവനെ വിളിക്കുന്നത്. ആകട്ടെ, നമ്മുടെ സ്വന്തം അലസാൻഡ്ര സുജോ പറഞ്ഞു കൊടുത്ത കുറുക്കുവഴികളെല്ലാം ചേർത്ത് അലസാൻഡ്ര പവനെ നന്നായി പൊരിക്കുന്നുണ്ട്. ഇതിന് പ്രതികാരം എന്നോണം പവൻ സുജോയോട് തട്ടിക്കയറുകയും ബിഗ് ബോസ് വീടിന് പുറത്തുള്ള സുജോയുടെ പ്രണയത്തെക്കുറിച്ചും സുജോ ആ പെൺകുട്ടിയെ ചതിക്കുന്നതിനെ കുറിച്ചും എല്ലാം കുടുംബാംഗങ്ങളോട് വാചാലനാക്കുന്നു. ഇതേ തുടർന്ന് സുജോയ്ക്ക് അങ്ങനെ ടെമ്പറൊക്കെ നഷ്ടപ്പെട്ട് എന്തോ ഒരുപോലെ സുജോ കിടന്ന് ഒച്ചപ്പോൾ കാണുക. ഈ എപ്പിസോഡ് ഇപ്പോൾ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ ഇപ്പോൾ തത്സമയം ലൈവ് ഉണ്ട്, അത് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു വിവരണം നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. എങ്ങനെ തന്നെയായാലും നിങ്ങളിത് കാണുക. രജിത് സാർ ഇപ്പോഴാണ് ശരിക്കും കളിച്ചു തുടങ്ങുന്നത്. കുടുംബാംഗങ്ങളുടെ തനി നിറം ഓരോന്നായി പുറത്തു വരികയാണ് സുഹൃത്തുക്കളെ. മറിമായും മഞ്ജുവും കരച്ചിൽ വീണയും കഥയറിയാതെ എന്തൊക്കെ കിടന്ന് ആട്ടം കളിക്കുകയാണ്. കുടുംബാംഗങ്ങൾക്ക് സംസാരിക്കാൻ രജിത് ചേട്ടൻ ഓരോരോ കാര്യങ്ങൾ ഇട്ട് കൊടുക്കുകയാണ്. കഥയറിയാതെ അവർ എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നും ഇതൊക്കെ കണ്ട് ജനങ്ങൾ വെളിയിലിരിക്കുന്ന കാര്യം അവർ മറന്നു പോവുകയാണ്. വരാം, അടുത്ത തവണത്തെ ഈ എലിമിനേഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും പണിതരാൻ ഞങ്ങൾ പ്രേക്ഷകർ തയ്യാറായിരിക്കുകയാണ്. പവനെ പുകഴ്ത്തിയും സുജോയെ ഇകഴ്ത്തിയും രജിത് ചേട്ടൻ കൊളുത്തി വെച്ച് തിരി അങ്ങ് ആളി കത്തുന്നു. പിന്നെ വീട്ടിൽ ആകെ മൊത്തം ഒരു ബഹളത്തിന്റെ ഘോഷയാത്രയാണ്. ആരാരൊക്കെയോ എന്തൊക്കെയോ കിടന്ന് പുലമ്പുന്നു. ആരോട് എന്തോട് എന്തിനോട് ഒന്നും അറിയില്ല, വെറും പ്രഹസനം. പിന്നീട് കാണുന്നത് രഘുവും ദയവും തമ്മിലുള്ള ഒരു സംസാരമാണ്. അതോ ഒടുവിൽ ഒരു വഴക്കിൽ കലാശിക്കുന്നു. പിന്നീട് അത് രേഷ്മയും ഫുക്രവും ഏറ്റെടുത്ത് തനി പാളയം ചന്ത പോലെ ആക്കുന്നു. വഴക്കിനൊടുവിൽ പതിവ് പോലെ നമ്മുടെ മഞ്ജുമ്മ വന്ന് അവിടെയും തലയിടും ഇവിടെയും തലയിടും. മഞ്ജുമ്മ പിന്നെ പറയേണ്ട കാര്യമില്ലല്ലോ, മഞ്ജുമ്മ എല്ലായിടത്തും ഉണ്ട്. തല്ലുകൂടുന്നവരെയും വാദികളെയും പ്രതികളെയും ഒക്കെ സമാധാനിപ്പിക്കാനുള്ള ആന്തൂര്യൻ വക്കീലാണെന്നുണ്ട് മഞ്ജുമ്മ. മഞ്ജുമ്മയ്ക്കൊക്കെ വേറെ പണിയില്ലേ? ഇവരെ തല്ലുകൂടുന്നവരെ പിരികേറ്റാനാണ് മഞ്ജു വീട ബടായി ആര്യൊക്കെ ബിഗ് ബോസിലുള്ളവരുന്നാണ് നമ്മുടെ ഒരു വിലയിരുത്തല്. അപ്പൊ നിങ്ങൾ കാണുക, ഈ എപ്പിസോഡ് ഇപ്പൊ കാണണമെങ്കിൽ നിങ്ങൾക്ക് ഹോട്ട്സ്റ്റാറിൽ ഇപ്പൊ തത്സമയം ലൈവ് ഉണ്ട്, അത് വേണമെങ്കിൽ കാണാം. അല്ലെങ്കിൽ ഇതിന്റെ ഒരു വിവരണം നമ്മൾ ഈ ചാനലിലൂടെ നൽകുന്നതായിരിക്കും. എങ്ങനെ തന്നെയായാലും നിങ്ങളിത് കാണുക.